ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഹോപ്പ് യു ഓൾ ആർ സ്റ്റേയിങ് സേഫ്. ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പാൽപ്പാടിയിൽ നിന്ന് എങ്ങനെ പ്യുർ ആയിട്ടുള്ള നെയ്യ്, പ്യുർ ഗീ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാല് നോർമലി നമ്മൾ തിളപ്പിക്കുമല്ലോ, അതുപോലെ നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. നന്നായി ബോയിൽ ചെയ്ത പാല് നമ്മൾ കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ കേട്ടോ, അതായത് വല്ലാതെ പരന്ന പാത്രമല്ലാതെ കുറച്ച് ചെറിയ പാത്രം, ഒരു ബൗളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സോ, അതിലോട്ട് നമ്മൾ ഈ പാല് ഒഴിച്ചു വെക്കണം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പാൽപ്പാട ഫോമായി കിട്ടും. അതിനുശേഷം നമ്മൾ പാൽപ്പാട ഒരു ബൗളിലോട്ട് കളക്ട് ചെയ്ത് വെക്കണം. ഇത് ഞാൻ ഒത്തിരി ദിവസമായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ സ്റ്റവ് ഓണാക്കിയിട്ട് ഇതുപോലെ ഒരു ചെറിയ ചട്ടിയിലേക്ക് കളക്ട് ചെയ്ത് വെച്ച പാൽപ്പാട ഒഴിച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. തേങ്ങാപ്പാലിൽ നിന്നൊക്കെ നമ്മൾ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുമല്ലോ, അതേ പ്രൊസീജിയറാണ്. ഇത് കുറേ കഴിയുമ്പം നമുക്ക് ഈ കക്കനും അതുപോലെ തന്നെ എണ്ണയും സെപ്പറേറ്റ് ആയിട്ട് വരും. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ തുളസിയുടെ കതിരുണ്ടെങ്കിൽ അതൊരു രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഇപ്പം ഈ കക്കൻ വേറെ അതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കക്കൻ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യരുത്. ലൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡായിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് അപ്പം തന്നെ ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി നെയ്യ് നമുക്ക് കിട്ടി ആ പാൽപ്പാട ഉരുക്കിയപ്പം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്, വളരെ പ്യുവർ ആയിട്ടുള്ള ഗീ അല്ലേ. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ്
ബിസ്ക്കറ്റ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന നെയ്യിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.